കന്യാസ്ത്രീകളെ, ഞങ്ങള് വീടൊക്കെ ഉപേക്ഷിച്ച് വന്നു. ഞങ്ങക്ക് അയ്യോ എന്ത് സങ്കടമാണ് പറയല്ലേ. ഒരിക്കൽ കർത്താവ് കണ്ടു, ഒരിക്കല് ഈ ഉൾപ്പെടാൻ പോകുന്ന അല്ലെ വൊക്കേഷൻ ക്യാമ്പിൽ വരുന്ന കന്യാസ്ത്രീകളെ പ്രസംഗിക്കണം എന്ന് പൂഞ്ചോട് വിളിച്ച് പറഞ്ഞു. നേരത്തെ പറഞ്ഞില്ല, തലേ ദിവസം രാത്രിയിൽ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അയ്യോ ആ നൊവീഷ്യത്തിലെ മിസ്ട്രസ് വിളിച്ചില്ലേ, അത് വൊക്കേഷൻ ക്യാമ്പിൽ വരുന്ന പിള്ളേരെ. ഞാൻ പറഞ്ഞ വൊക്കേഷൻ കന്യാസ്ത്രീകളാണല്ലോ, ഞാൻ ഇങ്ങനെ കന്യാസ്ത്രീയാണ്. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചത് കർത്താവ് ഇനി എന്നാ ചെയ്യുന്നത്. കഥാ പറഞ്ഞ് വിശുദ്ധരെല്ലാം ജീവിതത്തിലെടുത്ത് നീ ഇങ്ങനെ തുറന്നു വന്ന് വെക്ക് കന്യാസ്ത്രമായിട്ടുള്ള വിശുദ്ധരെ. അങ്ങനെ കന്യാസ്ത്രമായ വിശുദ്ധ ജീവിതത്തിലെ കണ്ണുകൾ ചെയ്താൽ മൊത്തം വായിക്കാൻ പറ്റത്തില്ല. കഥാ പറഞ്ഞ് തുറന്ന് പാർട്ടി ചെയ്തിട്ട് ആദ്യം കാണുന്ന പേപ്പറിലേക്ക് നോക്കുകയാണ്. അങ്ങനെ നോക്കും മിസ്റ്റർ ഓസ്റ്റിനയുടെ ജീവിതത്തിലാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. മിസ്റ്റർ ഓസ്റ്റിനയുടെ പ്രഥമ നവീകരണത്തിന്റെ ദിവസം ഈശോ രക്ഷപ്പെട്ടു. ഈശോ ഏതൊരു ത്രാസമായിരുന്നു. ഒരു ത്രാസിൽ ലോകത്തിലേക്ക് വേണ്ട ശിക്ഷയെ വളർച്ചയായിരുന്നു. മറ്റൊരു ത്രാസിൽ ഇങ്ങനെ മലഹമ്മര ഓടി നടക്കുക, ബ്രഹ്മചര്യം തന്നെ നിസ്സം പാലിക്കുന്ന കന്യാസ്ത്രീകളുടെ ജീവിത ആ നവീകരണ രേഖ തപ്പിക്കൊണ്ടോടി നടക്കുക. എന്നിട്ട് അങ്ങനെയുള്ള കന്യാസ്ത്രീകളെ കാണുമ്പോൾ അവരുടെ രേഖ ഓടി മഴ ത്രാസിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിലേക്ക് വരുന്ന സുനാമി പോലുള്ള വാൾ തുറച്ചു പോകും. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര കരുത്തത്, കർത്താവെ അപ്പോൾ പുരോഗതിയാണ് ഞങ്ങളുടെ ഈ നവീകരണ രേഖ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരിക്കുമല്ലോ. കർത്താവ് പറഞ്ഞ പിന്നെ 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 കൂടുതലുള്ളത് അവർക്ക് കൂടുതൽ ശക്തി. കർത്താവ് പറഞ്ഞു, നാട്ടിൽ നടക്കുന്ന കല്യാണം ഒത്തു കല്യാണം പ്രവാസത്തോളി എല്ലാത്തിനും പോയി ചിക്കൻ കറി വായിലേക്ക് വെച്ചിട്ട് കണിച്ചു കളിക്കണം. ഓർക്കണോട എന്റെ കന്യാസികൾക്ക് ഇങ്ങനെയുള്ള പരിപാടിക്കെല്ലാം പോകാൻ പറ്റുമോ? ഇല്ല, കന്യാസികൾ സംഭവം. പിന്നെ ബന്ധുമിത്രാദികളുടെ എല്ലാം വെട്ടിക്കൂടെ വീട്ടിൽ പോകണമെന്നോ നമ്മുടെ വണ്ടി എടുത്തോണ്ട് അപ്പനെ ഈ കന്യാസികള് ചട്ടന്മാരെ ചേച്ചിമാരെ വലിയൊരു സംഭവമാണ്. ഇവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഭയങ്കര സംഭവമാണ്. ബ്രഹ്മചര്യത്തിൽ കാത്തുസൂക്ഷിക്കുന്ന കന്യാസി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലേക്ക് വരുന്ന ഏത് സുനാമിയും തടഞ്ഞില്ല. കാരണം ദിവ്യകാരന്റെ അത്ഭുതത്തിനകത്തെ വലിയ അത്ഭുതമാണ്. ഞാൻ ഏത് സ്ഥലം നോക്കുന്നില്ല, വലിയൊരു ഐലൻഡിലേക്ക് ഒരു വലിയ സുനാമി അട്ടിച്ച് ഐലൻഡ് മുഴുവൻ കിടക്കുന്ന രീതി വന്നു. അപ്പം ആ ജനങ്ങളെല്ലാം അവിടുത്തെ ഇടവ ദേവാലയത്തിലേക്ക് ഓടി വിചാരിച്ചും കുറച്ചും കൂടെ പരിശുദ്ധ കുർബാനയും എഴുന്നേറ്റോടെ ഇങ്ങനെ പുറത്തേക്ക് വന്നു. അവരെല്ലാവരും സുനാമി പോലെ വരുന്ന വലിയ ചില പൊങ്കി ഈ ഐലൻഡ് മുഴുവൻ കിടക്കുന്ന രീതി വരികയാണ്. പക്ഷേ ഈ ദിവി കാലത്തിൽ വന്നപ്പോഴത്തേനും ആ സുനാമി പറഞ്ഞിട്ടുണ്ട്, സ്നേഹവരെ ഈ ഭൂമിയിൽ പുരോഹിതർക്കും കന്യാസികൾക്കും മാതാപിതാക്കൾക്കും യുവതി മുന്നാക്കൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ദിവ്യകാരുണ്യമാകാൻ സാധിച്ച ഈ ഭൂമിയിലേക്ക് വരുന്ന ഒത്തിരി ശിഷ്യരുടെ വാളുകളെ നമ്മുടെ ഒറ്റ സാന്നിധ്യം കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റും. ഈ കൺവെൻഷൻ അച്ഛാ വിജയിക്കണമെങ്കിൽ ഈ പ്രസംഗിക്കുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും എവിടെയൊക്കെയാണോ കർത്താവായിക്കപ്പെടുന്നത് അവിടെയൊക്കെ പശുതി അമ്മയെ പോലെ ജീവിക്കുന്ന സഹായി ചലിക്കുന്ന കർത്താവിൻ്റെ കൂടാരം ഭാവി ദേവാലയം ചലിക്കുന്ന ദിവ്യകാരുണ്യമാണ്. അതിന് ജോൺ ക്രിസ്തോസും ചോദിക്കുകയാണ്, നമ്മുടെ ശരീരത്തെ ഒരു തിരുവോർത്തിയാക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ജോൺ ക്രിസ്തോസ് തന്നെ വിശുദ്ധ ജോൺ ക്രിസ്തോസ് തന്നെ ഉത്തരം പറയുകയാണ്, നിന്റെ കണ്ണുകൾ എല്ലാവരും ശ്രദ്ധിക്കുക, നിന്റെ കണ്ണുകൾ ദുഷ്ടമായോ ഒന്നിലും ഇനി നോക്കാതിരിക്കട്ടെ. എങ്ങനെ ഞാനും നിങ്ങളും ദിവ്യകാരുണ്യമാകുന്ന വിശുദ്ധ ജോൺ ക്രിസ്തോസ് പറയാണ്, നിന്റെ കണ്ണുകൾ ദുഷ്ടമായി ഒന്നിലും നോക്കാതിരിക്കട്ടെ, അപ്പോൾ നീ ഒരു ബലി അർപ്പിച്ചു കഴിഞ്ഞു. പറയാണ് ഇനി തുടർന്ന്, നിന്റെ നാവ് അനുചിതമായ വാക്കുകൾ ഉച്ചരിക്കാതിരിക്കട്ടെ, അപ്പോൾ നീ ഒരു ത്യാഗം അർപ്പിച്ചു കഴിഞ്ഞു. നിന്റെ നാവ് അനുചിതമായ വാക്കുകൾ ഉച്ചരിക്കാതിരിക്കട്ടെ, അപ്പോൾ നീ ഒരു ത്യാഗം അർപ്പിച്ചു കഴിഞ്ഞു. നിന്റെ കൈ പാപകരമായ ഒന്നും ചെയ്യാതിരിക്കട്ടെ, അപ്പോൾ നീ ഒരു ദിവ്യ ബലി അർപ്പിച്ചു കഴിഞ്ഞു. മൂന്ന് നിയന്ത്രണങ്ങളാണ്
ഇപ്പോൾ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ദിവ്യകാരന്റെ ഭാഗം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു ദിവ്യകാരന്റെ ഭാഗം. കർത്താവിന്റെ വിശുദ്ധ ജോൺ ക്രിസ്റ്റോഫർ പറയുന്നത് എന്താണ്? നിന്റെ കണ്ണുകൾ ദുഷ്ടമായി ഒന്നിലും നോക്കാതിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 6:22, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്, കണ്ണ് കുറ്റപ്പെട്ടതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. വീണ്ടും, നിന്റെ നാവ് അനുചിതമായ വാക്കുകൾ ഉച്ചരിക്കാതിരിക്കട്ടെ. അപ്പോൾ നീ ഒരു ത്യാഗം അർപ്പിച്ചു കഴിഞ്ഞു. ജെറമിയ 15:19, നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ വീണ്ടും പുനരുദ്ധരിക്കാം. വിലകെട്ടോ പറയാതെ സർവചനം മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും. മഴയോടവ നിൽക്കാൻ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാൽ നിൽക്കും. സൃഷ്ടിയുടെ മൗലമായി മനുഷ്യനെ സൃഷ്ടിച്ചു കർത്താവേ. സൃഷ്ടിയുടെ മൗലമായി മനുഷ്യനെ നീ സൃഷ്ടിച്ചതല്ലേ? ഈ സൂര്യന്റെ മേലെ എനിക്ക് അധികാരം നീ തന്നിട്ടില്ലേ? സൂര്യ നീ താഴെ വന്ന് ഈ കാൽപാദം കൂടി കിടക്കുന്ന വെള്ളം പട്ടിക്ക് മനുഷ്യനെ നടന്നു പോകണം. പറഞ്ഞാ കേൾക്കും. സങ്കീർത്തനത്തിൽ 51 സങ്കീർത്തനം പറഞ്ഞതുപോലെ നമ്മുടെ കൈകള് കരങ്ങള് എല്ലാം നിർമ്മലമായി സൂക്ഷിക്കണം. സഹോദരെ, പരിശുദ്ധി അമ്മയിലേക്ക് ഈ ക്രിസ്മസ് വന്നു, ഈ ദിവ്യകാരുണ്യം വന്നു. പരിശുദ്ധി അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്തൊരു ശക്തിയുടെ ആവസ്ഥയ്ക്കും. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. പരിശുദ്ധി അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനമെന്നിൽ ഭവിക്കട്ടെ. അവിടെ ആദ്യത്തെ ക്രിസ്മസ് ഉണ്ടായി. ഈ ദിവ്യവാദന കൺവെൻഷനില് ഈ 2014 എന്റെ ഉള്ളിൽ ക്രിസ്മസ് ഉണ്ടാകണമെങ്കിൽ ഇന്ന് മുതൽ ഞാനും ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. നിയമാവതരണ പുസ്തകം 33:3 പറഞ്ഞ് ഈ വചന ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിയമാവതരണ പുസ്തകം 33:3 ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് തന്റെ ജനത്തെ സ്നേഹിച്ചു, അവിടുത്തെ വിശുദ്ധരെല്ലാം അവിടുത്തെ കരങ്ങളിലായിരുന്നു, അവർ അവിടുത്തെ പാദാന്തരത്തിലിരുന്നുകൊണ്ട് അവിടുത്തെ വചനം ശ്രവിച്ചു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് ക്രിസ്മസ് ഉണ്ടായ രഹസ്യമാണ് നിയമാവതരണ പുസ്തകം 33:3. നിയമാവതരണ പുസ്തകം 33:3. ഓക്കെ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരമക്കാലത്തിലുള്ള 5 മിനിറ്റ് നമുക്ക് എഴുന്നേറ്റ് ശുശ്രൂഷണം ചെയ്യാം. നമുക്ക് ഈ നിയമാവതരണ പുസ്തകം 33:3 പറയാം. ബാല്യകാലത്തെ നിയമാവതരണ പുസ്തകം 33:3 3-ാം വാക്യം. കർത്താവ് തന്റെ ജനത്തെ സ്നേഹിച്ചു, അവിടുത്തെ വിശുദ്ധരെല്ലാം അവിടുത്തെ കരങ്ങളിലായിരുന്നു, അവർ അവിടുത്തെ പാദാന്തത്തിൽ ഇരുന്നുകൊണ്ട് വചനം ശ്രവിച്ചു. സ്നേഹിതരെ, നമുക്ക് എല്ലാവരും കർത്താവിന്റെ കരങ്ങളിലായിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ശരിക്കും ചിലരൊന്നും മിണ്ടുന്നേ ഇല്ല. കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളതെല്ലാം വളരെ എത്തുകയും. അപ്പൊ കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കണമെങ്കിൽ നിയമാവർത്തന പുസ്തകം 33:3 എന്താ പറയുന്നത്? നമുക്ക് ഈ വചനം നമ്മൾ പറയാം. നിയമാവർത്തന പുസ്തകം 33:3
ഫലം ആരാണ്? 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 ഞാനാണ്. അച്ഛൻ മാത്രാണോ? ഈ ഫലം കണ്ട് കർത്താവ് സന്തോഷിക്കണം. ഈ ഫലം ആരാണ്? ആ വളരെയേറെ ഹൃദയത്തോട് ചേർത്തതിനെ ഈ ഫലം ആരാണ്?